അവിടെ ആൾക്കാരെല്ലാം കൂടി നിൽക്കാം. അല്ല സാറേ, ഞങ്ങൾ അവിടെ കൂടുതൽ പട്ടികരിക്കാറായിരുന്നു. പിന്നെ അല്ല, പിന്നെ അവിടെ വരാതിരിക്കാൻ. ആ വരിക പറഞ്ഞു, ഇങ്ങോട്ട് വരാണ്. പിന്നല്ല ഞങ്ങൾ അത്രയും പിന്നോട്ട്. ഞങ്ങൾക്ക് അവിടെ ആ ചോദിച്ചതല്ല, ഞാനും ഇപ്പൊ അതുകൊണ്ട് തന്നെ സാർ വരാത്തന്നെ ഞാൻ മനസ്സിലാക്കട്ടെ. ഞാൻ എവിടെയാണ് കേട്ടോ, പറ്റിയാതി എനിക്ക് എങ്ങനെയാണ് ജാതിയാണ്. ഞങ്ങൾ ജാതി നോക്കിട്ടാ ചേട്ടാ, ഇപ്പൊ പോലീസ് പിടിപ്പിക്കണ്ട ജാതി പറഞ്ഞു. ഏത് ജാതിയാണ് എനിക്കറിയാവട്ടെ സാറേ. എന്നാ ഞങ്ങളുടെ അവിടെ അത്രയും ആൾക്കാർ, ഞാനങ്ങനെ വരുന്നില്ല. ഞാൻ എനിക്ക് 9 പഞ്ചായത്ത് റോഡ് സൈഡിലെ പോയി നോക്കിപ്പോ. മറ്റന്നാൾ ഞാൻ വേണേ പിന്നെ വന്നോളാം. നിങ്ങൾക്ക് വേണ്ടി വേണേ വേണം. ജാതി വേണം ആരോടെ പറഞ്ഞു കേട്ടോ. അപകടമാണെന്ന് ഓർത്തോണ്ട് ഈ സുധാകരനോട് ഞാൻ ജാതി പറഞ്ഞറിയോ. പട്ടികജാതിക്കാർക്ക് വേണ്ടി എപ്പോഴും നിൽക്കുന്നതാണ് എനിക്കറിയാം. അവിടെ പട്ടികജാതിക്കാരാണെന്നുള്ളത് താൻ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു. അലങ്കരിക്കരുത് കേട്ടോ, പത്രമായിട്ട് ഞാനെന്താ ബ്രാഹ്മണൻ. ആരോടെ മേലെ പറഞ്ഞേ ഇത് മാത്രം പറയൂ. ഇതിന് പറയണ്ട, മനസ്സിലാവുന്ന കാര്യമല്ല. നിങ്ങൾ നാട്ടുകാരൻ പറഞ്ഞു, ഇവനെയൊക്കെ നമ്മുടെ അടുത്ത് കയറ്റുന്നില്ല. കേട്ട പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. എന്താ വോട്ട് തരാന്ന്? നിങ്ങളുടെ പാർട്ടിക്കാരനായിരിക്കും. ഇവിടുത്തെ ഇവിടെ നായരും നമ്പൂരിയും പട്ടികാരി വന്നിട്ടുണ്ട് ക്യാമ്പിനകത്ത്. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയത്? എവിടെ നിന്ന് കിട്ടിയത് ബോധം? ഇവിടെ ജാതി അടിസ്ഥാനത്തിലാണോ ക്യാമ്പ്? അഹങ്കാരം കേളാണോ ക്യാമ്പിൻ്റെ ആടാ? കേളാണോ? സർക്കാർ ഉദ്യോഗസ്ഥനാണോ? പാർട്ടി കേളാവാണ്? കേളെന്നാണ് എന്നെ വിളിക്കുന്നത്? നമ്മുടെ ക്യാമ്പിൻ്റെ കൺവീനറല്ല, സി പി എൽ സി സെക്രട്ടറി അല്ല, പഞ്ചായത്ത് മെമ്പറല്ല, ആണോ? ഇയാൾക്ക് എന്നെ പിടിക്കേണ്ട കാര്യം എന്താണ്? ഇവിടുത്തെ ക്യാമ്പ് കഴിഞ്ഞ് വെള്ളം ഇറങ്ങി എല്ലാവരും വീട്ടിൽ പോയി. ഇവിടുത്തെ ക്യാമ്പ് കഴിഞ്ഞ് വെള്ളം ഇറങ്ങി എല്ലാവരും.